ADM Naveen Babu in the Maranamai Bendapetta Mun Kannur Jilla Panchayat President PP Divya Mungur Jamya Veshail Innana Thalassery Principal Sessions Court of the Vidhi Varayanu Atmathya Prerana Kesil Arrest Ozhivakkanana Divya Mungur Jamya Vesham Nalgiyathu Jamya Anuvadichal Arrest Ozhivakkum Pakshe Jamyam Labhikkanidayilla Angane Inna Jamyam Nishedichal Divyakku High Court Diye Samipikkam Vidhi Varunnathu Vare Arrest Cheyyarathenna Apekshayum Nalkam അതനുസരിച്ച് ജാമ്യം ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുക തകൃതി പിടിച്ചുള്ള കൂടിയാലോചനകളാണ് ഹൈക്കോടതിയുടെ ഇടനാഴികളിൽ നടക്കുന്നത് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം അങ്ങനെ അറസ്റ്റിലേക്ക് നീങ്ങുകയോ ദിവ്യ കീഴടങ്ങുകയോ ചെയ്താൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കോടതി നിർദ്ദേശപ്രകാരം ജയിലിലേക്ക് അയക്കും ഇത് ഒഴിവാക്കാനാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് വാദം പൂർത്തിയായ ജാമ്യ ഹർജികളിൽ കോടതി തുടങ്ങുമ്പോൾ തന്നെ വിധി പറയുകയാണ് പതിവ് അങ്ങനെയാണെങ്കിൽ രാവിലെ 11 മണിക്കോ തന്നെ വിധി വരുമെന്നാണ് കരുതുന്നത് ജാമ്യം ലഭിച്ച് അറസ്റ്റ് ഒഴിവാക്കുന്നത് ദിവ്യയ്ക്കും സിപിഎമ്മിനും ആശ്വാസം പകരും ഈ മാസം 17ാം തീയതിയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യയ്ക്കെതിരെ കേസെടുത്തത് 18ാം തീയതി മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിച്ചു ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് വാദം കേട്ടത് ഭാരതീയ ന്യായ സംഹിതയിലെ 108 വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഏകപ്രതിയായ ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്താത്തതിനാൽ എ ഡി എമ്മിൻ്റെ മരണം നടന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്താത്തത് പോലീസും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കെ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ട കാര്യമില്ലെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ ദിവ്യ ഹാജരായനെ എന്നുമാണ് ദിവ്യയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയിൽ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ തന്നെ പോലീസ് വളഞ്ഞിരിക്കുകയാണ് ദിവ്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ കെ വിശ്വനും പ്രോസിക്യൂഷന് വേണ്ടി കെ അജിത് കുമാറും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ജോണസ് റാഫലുമാണ് കോടതിയിൽ ഹാജരായത്